കപ്പലുകൾ വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് എങ്ങനെ? ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് ടെൻ മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അതിശയത്തോടെ നമ്മൾ കാണുന്ന ഒന്നാണ് കപ്പലുകൾ. നിങ്ങൾ വലിയ വലിയ കപ്പലുകൾ കണ്ടിട്ടുണ്ടാകും. അവയുടെ സൈസ് വളരെ വലുതാണ്. അതിൽ ഒരു സിറ്റി മുഴുവൻ ഉൾക്കൊള്ളുവാനുള്ള സ്ഥലവും സൗകര്യവും ഉണ്ടാകും. ചില കപ്പലുകളുടെ ഭംഗി കണ്ടാൽ അതിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നില്ല, അല്ലേ? അവ അത്രയ്ക്കും വലുതും മനോഹരവുമാണ്. ഇത്തരം കപ്പലുകൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് പല ആശയങ്ങളും തോന്നാറുണ്ട്. അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് ഇവയെ വെള്ളത്തിലേക്ക് ഇറക്കുന്നത്? എന്തുകൊണ്ട് ഇത് വെള്ളത്തിൽ മുങ്ങുന്നില്ല? അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടാകും. നിങ്ങളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ സംശയങ്ങളെല്ലാം മാറും. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഒപ്പം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫാക്ട്സും കേൾക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ഈ വലിയ കപ്പലുകളുടെ വലിപ്പവും രൂപകൽപ്പനയും നോക്കുമ്പോൾ ഏതാണ്ട് 100,000 ടണ്ണിൽ കൂടുതൽ വരുന്ന ഈ ഭീമൻ കപ്പൽ നിർമ്മിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇത് നിർമ്മിക്കാൻ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കഠിനാധ്വാനം ആവശ്യമാണ്. ഒരു കപ്പൽ നിർമ്മിക്കാൻ ഏകദേശം 2 മുതൽ 3 വർഷം വരെ സമയമെടുക്കും. ഇപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇത്രയും വലിയ കപ്പലുകൾ എവിടെയാണ് നിർമ്മിക്കുന്നതെന്നതായിരിക്കും, അല്ലെ? കടലിനോട് ചേർന്ന് തന്നെയാണ് ഈ കപ്പലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാരണം സമുദ്രത്തിൽ നിന്നും വളരെ ദൂരെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഈ വലിയ കപ്പൽ കടലിലേക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുള്ളതും ചിലവേറിയ കാര്യവുമാണ്. അതുകൊണ്ടുതന്നെ ഇതിനെ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് നിർമ്മിക്കുന്നത്. അതിനായി ആദ്യം കരയിൽ കപ്പലിനേക്കാൾ വലിയ സ്ഥലമുണ്ടാക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും വെള്ളം മുഴുവൻ നീക്കിയ ശേഷം സ്ഥലം ശരിയാക്കുന്നു. അതിനുശേഷം കപ്പലിന്റെ ബേസ് ചെറിയ ചെറിയ ബ്ലോക്കുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്നു. അതിനു മുകളിലാണ് അതിമനോഹരമായ ബഹുനിലയുള്ള കപ്പൽ നിർമ്മിക്കുന്നത്. കപ്പലിന്റെ ഈ ബേസ് ഹാർഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ മുഴുവൻ കപ്പലും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ബേസ് മെറ്റീരിയൽ മുകളിലെ മെറ്റീരിയലിനേക്കാൾ അല്പം ഭാരമുള്ളതാണ്. സമുദ്രത്തിലെ ഉപ്പുവെള്ളം ഇരുമ്പിന്റെയോ മറ്റെന്തെങ്കിലും ഭാഗങ്ങളെയോ കേടുപാടുകൾ വരുത്തും. അതുകൊണ്ടാണ് സ്റ്റീൽ മെറ്റൽ തന്നെ ഉപയോഗിക്കാനുള്ള കാരണം. കപ്പലിന്റെ മുകളിലോട്ടുള്ള ഭാഗം ബേസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതിനാൽ ആദ്യം കട്ടിയുള്ള സ്റ്റീൽ ഷീറ്റുകൾ കൊണ്ടാണ് ബേസ് നിർമ്മിക്കുന്നത്. എന്നിട്ട് അതിനു മുകളിൽ സ്റ്റീൽ കമ്പികൾ വെൽഡ് ചെയ്യുന്നു. ഇതിനു മുകളിൽ സ്റ്റീൽ ഷീറ്റിന്റെയും കമ്പിയുടെയും മറ്റൊരു ബേസ് ഉണ്ട്. എന്നിട്ട് അവസാനം കട്ടിയുള്ള സ്റ്റീൽ ഷീറ്റുകൾ കൊണ്ട് കവർ ചെയ്യുന്നു. ബേസ് ഫ്ലോർ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. കപ്പൽ സ്ട്രോങ് ആയിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഇതിനുശേഷം സ്റ്റീൽ ഷീറ്റിന്റെ സഹായത്തോടെ കപ്പലിന്റെ ജനൽ, മുറി, ഗാലറി, ലോബി പോലെയുള്ള സ്ഥലത്തിന്റെ സ്ട്രക്ചർ തയ്യാറാക്കുന്നു. കപ്പലിന്റെ എല്ലാ സ്ട്രക്ചറും തയ്യാറാക്കിയ ശേഷം കപ്പലിന്റെ ഉള്ളിലെ ജോലി ആരംഭിക്കുന്നു. കപ്പലിനുള്ളിൽ സ്റ്റീൽ സീലിംഗ് ഉണ്ടാക്കിയാണ് മേൽക്കൂര ഒരുക്കുന്നത്. അതിനുശേഷം കപ്പലിനുള്ളിൽ മുഴുവൻ വൈദ്യുതി വിതരണത്തിന്റെ വയറിംഗ് ചെയ്യുന്നു. കപ്പലിന്റെ മുറികൾ തടിയും ഗ്ലാസും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അതായത് ബേസ് രൂപകൽപ്പനയ്ക്ക് ശേഷം കപ്പൽ ആഡംബരവും മനോഹരവുമാക്കുന്നതിനുള്ള ജോലി ആരംഭിക്കുന്നു. സാധാരണക്കാരന്റെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടതെല്ലാം അതിലുണ്ട്. കപ്പൽ നിർമ്മിക്കുമ്പോൾ അതിൽ ആഡംബരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. കൂടാതെ കപ്പലിന്റെ എഞ്ചിനീയർ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് പൂർണ്ണ ശ്രദ്ധയോടെയാണ് അത് നിർമ്മിക്കുന്നത്. കപ്പലിന്റെ ഇന്റീരിയർ എത്ര മനോഹരമാക്കാൻ കഴിയുന്നുവോ അത്രയും മനോഹരമായി നിർമ്മിക്കുന്നു. കപ്പലിനുള്ളിലെ ആഡംബര ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, സ്റ്റോർ റൂം, ഗാലറി, ലോബി, പൂൾ, കസീനോ, ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് വരെ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മളെ അതിശയിപ്പിക്കും. മൊത്തത്തിൽ മനോഹരമായ ഒരു നഗരത്തിൽ നിങ്ങൾ പോയാൽ കാണുന്നതെല്ലാം ഒരു ആഡംബര കപ്പലിലുണ്ടാവും. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ആഡംബരവും മനോഹരവുമായ നഗരമെന്ന് വിളിക്കുന്നത്. ഈ ഗംഭീരമായ ക്രൂസ് തയ്യാറായ ശേഷം അതിന്റെ വെന്റിലേഷനായി കപ്പലിന് പുറത്തൊരു വലിയ ഗ്ലാസ് മെഷ് തയ്യാറാക്കുകയും പിന്നീടത് വലിയ ക്രെയിനുകളുടെ സഹായത്തോടെ കപ്പലിൽ ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി എഞ്ചിനും ബ്രോൺസ് പ്രൊപ്പല്ലറും കപ്പലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ പ്രൊപ്പല്ലർ എത്ര വേഗത്തിൽ കറങ്ങുന്നുവോ കപ്പൽ അത്രയും വേഗത്തിൽ പോകും. അതിനായി ഒന്നിലധികം പ്രൊപ്പല്ലറുകൾ കപ്പലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിൽ തുരുമ്പെടുക്കാത്ത അലുമിനിയം, സിലിക്കൺ എന്നിവയുടെ അലോയും ബ്രോൺസ് പ്രൊപ്പല്ലറും ഒക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കടലിലെ ഉപ്പുവെള്ളത്തിൽ കപ്പൽ തുരുമ്പെടുക്കാതിരിക്കാൻ കപ്പലിന്റെ ബോഡിയിൽ ആന്റി കൊറോഷൻ കെമിക്കലുകൾ ഉപയോഗിക്കുന്നു. കപ്പൽ പെയിന്റ് ചെയ്തതിനു ശേഷം അത് പരിശോധനയ്ക്കായി വെള്ളത്തിലേക്ക് ഇറക്കുന്നു. പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തിയ മിസ്റ്റേക്ക് ശരിയാക്കിയ ശേഷം അതിൽ ലോഗോ നിർമ്മിക്കുന്നു. ഒരു കപ്പൽ നിർമ്മിക്കുന്നതിന്റെ പ്രൊസീജർ ഇങ്ങനെയാണ്. എന്നാൽ എങ്ങനെയാണ് ഇത്രയും വലിയ കപ്പൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതെന്ന ചോദ്യത്തിന് ഉത്തരമാണ് അടുത്തത്. കപ്പലിനെ വെള്ളത്തിൽ ഇറക്കുക എന്നത് വളരെ അപകടകരവും ബുദ്ധിമുട്ടുമുള്ള ജോലിയാണ്. ഇവിടെ ചെറിയ പിഴവ് സംഭവിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കാം. കപ്പലുകൾ വെള്ളത്തിൽ ഇറക്കാൻ പ്രധാനമായും 4 സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. അതിൽ ആദ്യത്തേതാണ് ഫ്ലോട്ടിംഗ് ഔട്ട് ടൈപ്പ് ലോഞ്ചിങ്. ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ
കപ്പൽ നിർമ്മിക്കുന്നതിന് മുൻപ് കടൽ തീരത്ത് നിന്ന് വലിയ സ്ഥലം ഒഴിഞ്ഞ ഇടമാക്കുകയും പിന്നീട് അതിൽ കപ്പൽ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് ഔട്ട് ലോഞ്ചിങ്ങിൽ കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം ആ സ്ഥലം തിരികെ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു. എന്നിട്ട് ആ വെള്ളം കടൽ വെള്ളവുമായി കലർത്തുന്നു. തുടർന്ന് കപ്പലിനെ കടലിലേക്ക് ഇറക്കുന്നു. അടുത്തത് ഗ്രാവിറ്റേഷണൽ ടൈപ്പ് ലോഞ്ചിങ് ആണ്. ഇത്തരത്തിലുള്ള ലോഞ്ചിങ്ങിൽ കപ്പൽ കടൽ തീരത്തേക്ക് കൊണ്ടുപോകുകയും ട്രെയിൻ ട്രാക്ക് പോലെയുള്ള ഒരു സ്ട്രക്ചറിൽ സെറ്റ് ചെയ്യുന്നു. അതിനായി ആദ്യം ആ സ്ട്രക്ചറിൽ നന്നായി ഓയിലും ഗ്രീസും പുരട്ടുന്നു. ഇത് ഫ്രിക്ഷൻ കുറയ്ക്കുവാൻ സഹായിക്കും. ഇത് കാരണം കപ്പലിന് എളുപ്പത്തിൽ തെന്നി കടലിലേക്ക് പോകാം. ഗ്രീസ് തേച്ചതിനു ശേഷം കപ്പൽ സെറ്റിൽ വെക്കുന്നു. ഇങ്ങനെ കപ്പൽ വെള്ളത്തിലേക്ക് വഴുതി പോകാൻ സഹായിക്കുന്നു. ഇതിനെ ഗ്രാവിറ്റേഷണൽ ടൈപ്പ് ലോഞ്ചിങ് എന്ന് വിളിക്കാൻ കാരണം ഇവിടെ കപ്പൽ സെറ്റിൽ വെക്കുമ്പോൾ ഗുരുത്വാകർഷണം തന്നെ കപ്പൽ ലോഞ്ച് ചെയ്യുന്ന ജോലി ചെയ്യുന്നു. എന്നാൽ ഇതിനൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട്. കപ്പൽ ഗ്രീസിൽ വഴുതി വെള്ളത്തിലേക്ക് പോയാൽ കപ്പലിനൊപ്പം ധാരാളം എണ്ണയും ഗ്രീസും കടലിലേക്ക് പോകുന്നു. ഇത് കടലിൽ വൻതോതിൽ മലിനീകരണം ഉണ്ടാക്കുന്നു. എയർ ബാഗ് ലോഞ്ചിങ് ആണ് അടുത്തത്. കപ്പൽ ലോഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയ മാർഗമാണിത്. ഇതിൽ സിലിണ്ടറുകൾ പോലുള്ള വലിയ എയർ ബാഗിലാണ് കപ്പലിനെ നിർത്തിവെക്കുന്നത്. കപ്പൽ അതോടൊപ്പം തെന്നി വെള്ളത്തിലേക്ക് പോകുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ രീതികളിൽ നിന്നും ഏറ്റവും അപകടകരമായ രീതിയാണ് മെക്കാനിക്കൽ ടൈപ്പ് ലോഞ്ചിങ്. ഇക്കാരണത്താൽ വലിയ കപ്പലുകൾ ഈ രീതിയിൽ വെള്ളത്തിലേക്ക് ഇറക്കാറില്ല. കാരണം ഇതിൽ കപ്പൽ മുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ട്രക്കിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യന്ത്രത്തിന്റെയോ സഹായത്തോടെ കപ്പൽ ഉയർത്തി വെള്ളത്തിൽ വെക്കുന്നതാണ് ഈ ടെക്നിക്ക്. ചെറിയ കപ്പലുകൾക്ക് മാത്രമേ ഈ രീതി പ്രവർത്തിക്കൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ കപ്പലുകൾ വെള്ളത്തിൽ ഇറക്കാൻ ഏത് രീതിയാണ് ഏറ്റവും നല്ലതെന്നൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ ആണി പോലും വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഈ വലിയ കപ്പലുകൾ എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്ന്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗ്രാവിറ്റി കാരണം ഭൂമി എല്ലാത്തിനെയും തന്നിലേക്ക് വലിച്ചെടുക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇക്കാരണത്താൽ ആണി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്നാൽ എന്തുകൊണ്ടാണ് കപ്പൽ മുങ്ങാത്തത്? ഇതിന്റെ ഉത്തരം ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഈ തത്വത്തിൽ പറയുന്നത് നമ്മൾ എന്തെങ്കിലും വെള്ളത്തിലിടുമ്പോൾ അതിന്റെ ഭാരം കൂടുന്തോറും അത് ആ സർഫസിൽ നിന്ന് കൂടുതൽ വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുമെന്നതാണ്. രണ്ടാമത്തെ കാരണം എന്തെന്നാൽ എന്തും വെള്ളത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഭാരം കുറയാൻ തുടങ്ങുന്നു. കാരണം അതിന്റെ ഗുരുത്വാകർഷണ ബലം അതിനെ താഴേക്ക് വലിക്കുന്നു. ബോയിന്റ് ഫോഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു ഫോഴ്സ് അതിനെ മുകളിലേക്ക് വലിക്കുന്നു. ചില സാധനങ്ങൾ ആദ്യം വെള്ളത്തിൽ മുങ്ങുകയും ഏതാനും സെക്കൻഡ്സുകളിൽ അവ വീണ്ടും ഉയരുകയും ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. ബോയിന്റ് ഫോഴ്സ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. കപ്പലുകളും ഇതേ കാര്യമാണ് പ്രവർത്തിക്കുന്നത്. മിക്ക കപ്പലുകളും വലിപ്പത്തിൽ വളരെ വലുതാണ്. അവയുടെ ഭാരം വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കപ്പലുകൾ അലുമിനിയം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കാരണം അത് വളരെ ഭാരം കുറഞ്ഞ ലോഹമാണ്. ഇതുകൂടാതെ കപ്പലുകൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ജലത്തിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ ചലിക്കുമ്പോൾ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് കൃത്യമായ അളവിൽ വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുകയും കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, നിങ്ങൾ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് പന്തുകൾ എടുക്കുക. ഒന്ന് ഇരുമ്പ്, മറ്റൊന്ന് റബ്ബർ. ഇരുമ്പ് പന്തിന് 1.5 മുതൽ 1 കിലോയോളം തൂക്കം വരും. റബ്ബർ പന്തിന് 200 മുതൽ 250 ഗ്രാം വരെ ഭാരമുണ്ട്. റബ്ബർ ബോളിന് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. വലിയ കപ്പലുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കപ്പൽ സ്വന്തം ഭാരത്തിന് തുല്യമായ ജലത്തെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഈ ഡിസ്പ്ലേസ് ചെയ്ത ജലം ബോയിന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയും കപ്പലിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത തവണ നിങ്ങൾ കപ്പലുകൾ കാണുമ്പോൾ അതിന്റെ വലിപ്പവും ഭാരവും കമ്പയർ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്യുക.